ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടദോശയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി ആരും മറക്കരുത്. നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എഗ് ദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദോശ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നും അരിയൊക്കെ ചേർന്നിട്ടുള്ള മാവ് തന്നെയാണ്. സാധാരണ ഞാൻ ദോശ മാവ് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമൊക്കെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ദോശ മാവിന്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശ മാവ് ഒരു ദിവസം വെച്ച് നന്നായിട്ടൊന്ന് പുളിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം 8 മണിക്കൂറോളം മാത്രം ഒന്ന് പുളിപ്പിക്കാൻ വെച്ചിരുന്നാൽ മതിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ദോശ ബാറ്ററിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയാവും, ഞാനത് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ദോശത്തവ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ദോശത്തവ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് ഡ്രൈ ആയി പോകും. അതിൻ്റെ പേരിൽ ലൈറ്റായിട്ട് മാത്രം ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ദോശമാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിന് എത്രത്തോളം വലിപ്പത്തിന് വേണോ അത്രത്തോളം വലിപ്പത്തിന് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതായിട്ട് വേണോ ആ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആ ഒരു കറക്റ്റ് അളവിന് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് കുറച്ച് സവാള. ഇത്രയും സവാളയൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരല്പം മാത്രം സവാള കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം സവാളയൊക്കെ ചേർക്കാനായിട്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളകും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ട്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം മുളക് പൊടിയും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മുളക് പൊടി മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ടോ ചെറിയൊരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ സ്ഥലത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് എല്ലാ ദോശമാവിലും നമ്മുടെ ഈ ദോശയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് നെയ്യും കൂടി കേട്ടോ. നെയ്യ് മസ്റ്റായിട്ടൊന്ന് മറക്കാതെ ഒന്ന് ചേർത്തേക്കണം. നമ്മുടെ ഈ ദോശയിൽ ഈ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ പ്രത്യേക ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ഒരല്പം മാത്രം കുരുമുളക് പൊടിയും കൂടി. അതും കൂടി ഇതിന് മുകളിൽ പതുക്കെ ഒന്ന് വിതറി കൊടുക്കാം. പതുക്കെ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയുടെ പുറം ഭാഗം ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ആ ഒരു സമയം നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ് മാത്രമേ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് സമയമായിട്ട് മുട്ടയുടെ ആ ഒരു മറുഭാഗം ഒന്നും അങ്ങനെ ഡ്രൈ ആക്കിയിട്ടോ അതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദോശയൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ ഈ മുട്ടദോശ കിട്ടിയിട്ടുള്ളതെന്ന്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഇനി സൈഡായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാലും സൈഡായിട്ട് വേണം, എന്തെങ്കിലുമൊക്കെ വേണം, എന്തെങ്കിലും തൊട്ട് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൂട്ട് തന്നെ സൈഡായിട്ട് വെക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ദോശപ്പൊടി എന്ന് വെച്ചാൽ അല്പം ദോശപ്പൊടി മതിയാവും. കുറച്ച് മുളക് കറിയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. മുട്ട ദോശയൊന്നും ഇതുവരെ ഇതുപോലെയൊന്നും ട്രൈ ചെയ്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.